ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സ്കൂളുകളിൽ 10, 11, 12 ക്ലാസുകളിലും കലാലയങ്ങളിലും അധ്യയനം പുനരാരംഭിച്ചു. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നു. സംസ്ഥാനത്തും രോഗികളുടെ എണ്ണത്തിൽ കുറവ്. ലോകായുക്ത ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവച്ചതായി സൂചന. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ നടൻ ദിലീപിന് ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യം. ISL ഈസ്റ്റ് ബംഗാൾ ഒഡീഷ FC മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കുറയുന്നു. ഇന്നലെ 26,729 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ 3,500 മുകളിൽ രോഗികളുണ്ട്. കഴിഞ്ഞ ദിവസം 88,098 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ആകെ മരണം 58,255. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 49,261 പേർ രോഗമുക്തി നേടി. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളും കുറയുന്നു. പുതുതായി 83,786 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 199,000 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 895 മരണം റിപ്പോർട്ട് ചെയ്തു. നിലവിൽ 11,89,038 പേരാണ് ചികിത്സയിലുള്ളത്. അതിനിടെ രാജ്യത്ത് ഇതുവരെ 169,63,00,000 ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. വീട്ടിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് ആരോഗ്യ വിദഗ്ധരുമായി സംവദിക്കാൻ അവസരം. ഇന്ന് വൈകിട്ട് 6 മുതൽ 8 വരെയാണ് ഓൺലൈനായി സംവദിക്കാൻ അവസരമുള്ളത്. ആരോഗ്യമന്ത്രി വീണ ജോർജ്, ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജൻ എൻ ഗോബർഗഡെ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ VR ഷാജു എന്നിവരും രോഗികളോട് സംസാരിക്കും. കോവിഡ് അതിതീവ്ര വ്യാപനത്തിൽ കുറവുള്ളതിനാൽ സംസ്ഥാനത്തെ സ്കൂളുകളിലെ 10, 11, 12 ക്ലാസുകളും ബിരുദ PG ക്ലാസുകളും പ്രവർത്തനം പുനരാരംഭിച്ചു. 10, 11, 12 ക്ലാസുകൾ മുഴുവൻ സമയ ടൈം ടേബിളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെയാണ്. പൊതുപരീക്ഷ അടുത്തു വരുന്നത് കണക്കിലെടുത്താണിതെന്ന് മന്ത്രി VC അറിയിച്ചു. 1 മുതൽ 9 വരെ ക്ലാസുകളും ക്രഷ്, കിൻഡർ ഗാർഡൻ തുടങ്ങിയവയും അടുത്ത തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. 1 മുതൽ 9 വരെ ക്ലാസുകളുടെ പ്രവർത്തനത്തിന് പ്രത്യേക മാർഗരേഖ ഇന്ന് പുറത്തിറങ്ങും. കോവിഡ് മാനദണ്ഡം പാലിച്ചാണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. 1 മുതൽ 9 വരെയുള്ള ഓൺലൈൻ ക്ലാസുകൾ ശനിയാഴ്ച വരെ തുടരും. തൃശൂർ ജില്ലയിലെ പാഞ്ഞാൾ GHSS ഹെഡ്മിസ്ട്രസ് PT ഉഷ ആകാശവാണി വാർത്തകളോട്. 1 മുതൽ 9 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് February 14 മുതൽ ക്ലാസ് പുനരാരംഭിക്കാനുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം വളരെ സന്തോഷത്തോടെയാണ് കേട്ടത്. കുട്ടികളുടെ വരവ് നമുക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും എല്ലാ മേഖലയിൽപ്പെട്ട ജനങ്ങൾക്കും വളരെ ആവേശം ഉയർത്തിയിട്ടുണ്ട്. 3 ആഴ്ചയിലേറെ അടച്ചിട്ട ശേഷം സംസ്ഥാനത്തെ കലാലയങ്ങളും ഇന്ന് തുറന്നു. കോവിഡ് വ്യാപനം ഏറുകയും ചില കോളേജുകളിൽ ക്ലസ്റ്റർ രൂപപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം കോളേജുകൾ അടച്ചത്. ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടതായി സൂചന. ഇന്നലെ മുഖ്യമന്ത്രിയും ഗവർണറുമായും 1 മണിക്കൂറിലേറെ രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലോകായുക്തയുടെ 14-ാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ടാണ് ഭേദഗതി കൊണ്ടുവന്നതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. സർവകലാശാലകളിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിടരുതെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നേരത്തെ കത്തു നൽകിയിരുന്നു. ലോകായുക്ത ഭേദഗതിക്ക് ഗവർണർ അംഗീകാരം നൽകിയാൽ കോടതിയെ സമീപിക്കുമെന്നാണ് പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതായി പറയപ്പെടുന്ന കേസിൽ നടൻ ദിലീപിനും കൂട്ടുപ്രതികൾക്കും ഹൈക്കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചു. നടൻ ദിലീപിനെ കൂടാതെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ 5 പേരാണ് കേസിലെ പ്രതികൾ. 1,00,000 രൂപയുടെ 2 ആൾജാമ്യവും നൽകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാൽ പ്രോസിക്യൂഷന് അറസ്റ്റിനായി വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. ഗൂഢാലോചന കേസിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം തള്ളിയാണ് ദിലീപിനും കൂട്ടർക്കും ജസ്റ്റിസ് P. ഗോപിനാഥ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. സംവിധായകൻ ബാലചന്ദ്രകുമാറും അന്വേഷണ സംഘവും ഒരുക്കിയ തിരക്കഥയാണ് ഗൂഢാലോചന കേസ് എന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ജൂനിയർ വാറന്റ് ഓഫീസർ പ്രദീപിന്റെ ഭാര്യ ശ്രീലക്ഷ്മിക്ക് നിയമന ഉത്തരവ് കൈമാറി. തൃശൂർ താലൂക്ക് ഓഫീസിലെത്തിയാണ് മന്ത്രി KRAJAN ഉത്തരവ് കൈമാറിയത്. തിരുവനന്തപുരം കുറവൻകോണത്ത് കടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നെടുമങ്ങാട് സ്വദേശിനി വിനീതയുടെ മരണം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയതായി മന്ത്രി GR അനിൽ. വിനീതയുടെ മക്കൾ അനന്യയുടെയും അക്ഷയ്കുമാറിന്റെയും സംരക്ഷണം ഉറപ്പാക്കുമെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു. വിനീതയുടെ മാതാപിതാക്കളുടെ പരിചരണത്തിൽ കഴിയുന്ന കുട്ടികളുടെ പഠനവും ഭാവിയും സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീ GR അനിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ലോക്സഭയിൽ മറുപടി പറയും. ഇന്നലെ അന്തരിച്ച ഇതിഹാസ ഗായികയും മുൻ ലോക്സഭാ അംഗവുമായ
ലതാ മങ്കേഷ്കർക്ക് രാജ്യസഭയുടെ ആദരം. രാവിലെ സഭ ചേർന്നപ്പോൾ അംഗങ്ങൾ മൌനം ആചരിച്ച് ലതാ മങ്കേഷ്കറിന് ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് ഗായികയോടുള്ള ആദര സൂചകമായി സഭാ നടപടികൾ ഒരു മണിക്കൂർ നിർത്തിവച്ചു. ലതാ മങ്കേഷ്കറിന്റെ വിയോഗം സംഗീത ലോകത്ത് നികത്താനാവാത്ത ശൂന്യത സൃഷ്ടിച്ചതായി സഭാ അധ്യക്ഷൻ എം വെങ്കയ്യനായിഡു പറഞ്ഞു. വൈകിട്ട് ലോക്സഭയും ഇന്ത്യയുടെ വാനമ്പാടിക്ക് അനുശോചനം രേഖപ്പെടുത്തി. ഒരു മണിക്കൂർ നിർത്തിവയ്ക്കും. കണ്ണൂർ ആറളം ഫാമിലെ വന്യമൃഗ ശല്യത്തിൽ നിന്ന് പരിഹാരം കാണുന്നതിന് ആറളത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ. ആറളം ഫാമിലെ വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആറളം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് യോഗം ആരംഭിച്ചിട്ടുള്ളത്. മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, എ കെ ശശീന്ദ്രൻ, എം വി ഗോവിന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ എം എൽ എമാരായ കെ കെ ശൈലജ, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. ജനപ്രതിനിധികളുടെ ആവശ്യങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ മേഖലയിൽപ്പെട്ടവരുടെ ആവശ്യങ്ങൾ മന്ത്രിമാർ കേൾക്കും. മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം നേരത്തെ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കും. ഒരാഴ്ച നീണ്ട ചികിത്സ കഴിഞ്ഞ് വാവ സുരേഷ് ആശുപത്രി വിട്ടു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോട്ടയം കുറിച്ചിയിൽ വെച്ച് വാവ സുരേഷിന് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്നത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ഒഡീഷ എഫ് സിയെ നേരിടും. ഗോവയിലെ തിലക് മൈതാനത്ത് രാത്രി 7:30 മത്സരം. ഇന്നലെ ചെന്നൈയിൻ എഫ് സിക്കെതിരെ മുംബൈ സിറ്റി ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചു. പ്രശസ്ത നാദസ്വര വിദ്വാൻ കിടങ്ങൂർ ബാലകൃഷ്ണ പണിക്കർ അന്തരിച്ചു. കോവിഡ് രോഗബാധിതനായിരിക്കെയാണ് അന്ത്യം. സംസ്കാരം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പാലാ മുനിസിപ്പൽ പൊതുശ്മശാനത്തിൽ നടന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പോലീസിനെ വെല്ലുവിളിച്ച ഗുണ്ടാ നേതാവ് പല്ലൻ ഷൈജു പിടിയിലായി. വയനാട്ടിലെ റിസോർട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഷൈജുവിനെ മലപ്പുറം കോട്ടക്കൽ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി കൊലപാതകം, കുഴൽപ്പണം തട്ടൽ, തട്ടിക്കൊണ്ടുപോകൽ, കഞ്ചാവ് കടത്ത് അടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷൈജു. കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെയുള്ള കേസിൽ വാറണ്ട് ഉണ്ടായിരുന്നു. കാപ്പാ നിയമം ചുമത്തി തൃശൂർ ജില്ലയിൽ നിന്നും പല്ലൻ ഷൈജുവിനെ പുറത്താക്കിയിരുന്നു. തിരുവനന്തപുരത്ത് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗുണ്ടാ നേതാവ് ദീപു മരിച്ചു. കൊലപാതകമുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ദീപു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയുണ്ടായ ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടലിലാണ് ദീപുവിന് പരിക്കേറ്റത്. മദ്യപാനത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. ദീപു ജാമ്യത്തിലിറങ്ങി 2 ശേഷമാണ് സംഭവം നടന്നത്. തിരുവനന്തപുരം മലയൻകീഴ് പഞ്ചായത്തിൽ വിത്ത് ബാങ്ക് രൂപീകരിക്കുന്നു. ഇന്ന് വൈകിട്ട് 4 ഐ ബി സതീഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. സപ്ലൈകോ വിൽപ്പനശാലകൾ തിരയാനും അവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുമുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ പ്രവർത്തനം ആരംഭിച്ചതായി സപ്ലൈകോ അധികൃതർ അറിയിച്ചു. ട്രാക്ക് സപ്ലൈകോ, ഫീഡ്ബാക്ക് സപ്ലൈകോ എന്നിവയാണ് ആപ്ലിക്കേഷനുകൾ. www.supplyco.kerala.com എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. മാർ ഇഗ്നാത്തിയോസ് ഏലിയാസ് ത്രിതീയൻ പാത്രിയാർക്കിസ് ബാവയുടെ 90th ഓർമ്മ പെരുന്നാളിന് മഞ്ഞിനിക്കര ദയറായിൽ കൊടിയേറി. ഇതോടനുബന്ധിച്ച് യാക്കോബായ സുറിയാനി സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും പാത്രിയാർക്ക പതാക ഉയർത്തി. 11-12 തീയതികളിലാണ് പ്രധാന പെരുന്നാൾ. കോവിഡ് മാനദണ്ഡം പാലിച്ച് സംഘടിത തീർത്ഥാടന യാത്രകൾക്ക് വിലക്കുണ്ട്. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി സാഹിത്യോത്സവവും കുഞ്ചൻ നമ്പ്യാർ അവാർഡ് സമർപ്പണവും 13th തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടക്കും. സമഗ്ര സംഭാവനയ്ക്കുള്ള കുഞ്ചൻ നമ്പ്യാർ അവാർഡ് പെരുമ്പടവം ശ്രീധരന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സമ്മാനിക്കും. വിവിധ മേഖലകളിലെ പ്രതിഭകൾക്കും കേന്ദ്രമന്ത്രി പുരസ്കാരം സമ്മാനിക്കും. മന്ത്രി ജി ആർ അനിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരക പ്രഭാഷണവും സാഹിത്യോത്സവത്തിന്റെ ഓൺലൈൻ ഉദ്ഘാടനവും നിർവഹിക്കും. മലപ്പുറം എടപ്പാളിൽ മേൽപ്പാല ഉദ്ഘാടനത്തിന്റെ പശ്ചാത്തലത്തിൽ നടപ്പിലാക്കിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ വിലയിരുത്താനും മാറ്റങ്ങൾ വരുത്തുന്നതിനുമായി ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി യോഗം നാളെ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. മേൽപ്പാലത്തിന് താഴെ ടാക്സികൾ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരും തമ്മിലെ തർക്കവും യോഗം ചർച്ച ചെയ്യും. കൊച്ചി രാജ്യാന്തര പുസ്തകോത്സവം 1-10 എറണാകുളത്തപ്പൻ മൈതാനത്ത് നടക്കും. 2-6 ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. കോവിഡ് വ്യാപന സാഹചര്യത്തിലാണ് പുസ്തകോത്സവം നീട്ടിവച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ 10, 11, 12 ക്ലാസുകളിലും കലാലയങ്ങളിലും അധ്യയനം പുനരാരംഭിച്ചു. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നു. സംസ്ഥാനത്തും രോഗികളുടെ എണ്ണത്തിൽ കുറവ്. ലോകായുക്ത ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവച്ചതായി സൂചന. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ നടൻ ദിലീപിന് ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യം. ഐഎസ്എല്ലിൽ ഈസ്റ്റ് ബംഗാൾ ഒഡീഷ എഫ് സി മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.